ഇപ്പം സ്റ്റോക്കുള്ളത് ഫുള്ളായിട്ട് നാടൻ കോഴിയാണ്. പിന്നെ ബ്രഹ്മ, അതുപോലെ തന്നെ തൊപ്പിക്കോഴി, അതുപോലെ തന്നെ നേക്കഡ് നെക്ക്, എല്ലാ ഐറ്റംസും ഉണ്ടാവാറുണ്ട്. ഇപ്പം പ്രസൻ്റ്ലി ബാക്കിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് ഉള്ളത് നാടൻ കോഴിയാണ് കൂടുതലുള്ളത്, പക്ക നാടൻ കോഴിയാണ് ഉള്ളത്. പിന്നെ ഒരു കോഴിയുടെ വില എന്ന് പറഞ്ഞത് ഇപ്പോൾ 4.5 മാസമായ കോഴിക്ക് 300 രൂപയാണ് ഫീമെയിൽ നമ്മൾ വാങ്ങുന്നത്. അത് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. പാർട്ടി വന്നു കഴിഞ്ഞാൽ പാർട്ടി ആൾക്കാർക്ക് ഇഷ്ടമുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത്. അവരുടെ ഇഷ്ടം ഏത് കോഴിയാണ് വേണ്ടി ആ കോഴിയാണ് നമ്മൾ കൊടുക്കുക. പിന്നെ പൂവൻ കോഴിക്ക് 400 രൂപയാണ് വില, 400 റുപ്പീസ് പെർ പീസാണ് കേട്ടോ. എല്ലാം അതുപോലെ തന്നെ നാടൻ കോഴി മുട്ട ഇടാൻ ഏകദേശം ഒരു 6 മാസം മുതൽ 7 മാസത്തിൻ്റെ ഉള്ളിൽ വേണ്ടി വരും സാധാരണ മുട്ടയിടുന്നത് നാടൻ കോഴി. ഇതിൽ തന്നെ നാടൻ കോഴിയിൽ തന്നെ 60 ഉണ്ട്, 60-ാം തരം ഉണ്ട്, അതേപോലെ തന്നെ 90-ാം തരം ഉണ്ട്, അങ്ങനെ ഓരോ വിഭാഗങ്ങളുണ്ട്. എല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും 6.5 മാസം എന്തായാലും പിടിക്കും മുട്ടട. പ്രസൻ്റ്ലി നമ്മുടെ അടുത്തുള്ളത് 4.5 മാസമുള്ള കോഴികളാണുള്ളത്. ഈ മുട്ട പിന്നെ കൂടുതൽ കിട്ടാൻ ചില ആളുകൾ ലെയർ മേശ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പ്രത്യേകിച്ച് ലെയർ മേശൊന്നും കൊടുക്കാറില്ല. ഞാൻ സാധാ നാടൻ തീറ്റയാണ് കൊടുക്കാറ്. സാധാരണ തീറ്റ നമ്മൾ ഉണ്ടാക്കിയ തീറ്റയാണ് കൊടുക്കുക. കോഴികൾ ഈ കൊത്തു കൂടാൻ കാരണം മെയിനായിട്ട് അവരെ പുറത്ത് വിടാത്തത് കൊണ്ടാണ്. പുറത്ത് വിട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു 60% കൊത്തു കൂടൽ ഉണ്ടാവില്ല കോഴികൾ. പിന്നെ അതിന് കൊടുക്കുന്നത് നമ്മൾ ഇപ്പം ഞങ്ങളൊക്കെ കൊത്തു കൂടാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്നത് നമ്മുടെ നീറ്റുകക്ക ഉണ്ടല്ലോ, നീറ്റുകക്ക നമ്മൾ വെള്ളത്തിൽ ഇടും. ഒരു ബക്കറ്റ് 10 ലിറ്ററോ 5 ലിറ്ററോ നമ്മൾ എടുക്കുമ്പോൾ ഒരു കുറച്ച് കൂടുതൽ എടുക്കും. അല്ലെങ്കിൽ 10 ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിൽ 2 പിടി നീറ്റുകക്ക ഇടും. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കും. എന്നിട്ട് അതിൻ്റെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ അതെല്ലാം ഊറി വരും. ഊറി വന്നതിന് കഴിഞ്ഞാൽ അതിൻ്റെ അതെല്ലാം, എന്നിട്ട് നമ്മൾ അതിൻ്റെ തെളിവെള്ളം എടുത്തിട്ട് പിന്നെ എടുത്തിട്ട് നമ്മൾ കുറച്ച് നല്ല വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട് ചെയ്യുക. അത് ഡെയിലി കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ അവർ കൊത്തുകൂടില്ല, തീരെ കൊത്തുകൂടില്ല. അതാണ് ഈ നാടൻ കോഴികൾ. പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പുറത്ത് അല്ലേ വിടുന്നത്, വളപ്പിൽ വിട്ട് നടക്കുന്ന കോഴികളാണ്. അത് കാരണം അങ്ങനെ കൊത്തുകൂടില്ല നാടൻ കോഴികൾ. പിന്നെ നമ്മൾ കൂട്ടിലിട്ട് വളർത്തുമ്പോൾ കൂടും. പിന്നെ അത് മാത്രമല്ല, ഈ കൂടുതലും കൊത്തുകൂടുന്നത് ഈ സാസോ അങ്ങനെയുള്ള കോഴികളാണ് നന്നായിട്ട് കൊത്തുകൂടുക. അവരുടെ മാംസമൊക്കെ ബാക്കിൽ നിന്ന് കുത്തി വലിച്ചെടുക്കും. അത് സാസോ ഐറ്റംസിൽ പെട്ട കോഴികളാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ ഗിരിരാജും ചെയ്യുന്നുണ്ട് കേട്ടോ, ഗിരിരാജ അങ്ങനെയുള്ള കോഴികളും ചെയ്യുന്നു. നമ്മളൊക്കെ പുറത്ത്, അതുകൊണ്ടാണിത് പുറത്ത് വിട്ടിട്ട് നമ്മൾ അവർക്ക് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം അവരെ ഈ കൂട്ടിൽ കയറ്റുള്ളൂ. അപ്പോൾ അവർ മൊത്തം പുറത്തായിരിക്കും. അപ്പോൾ കൊത്തുകൂടുന്നതിൻ്റെ ഒരു 60% അല്ലെങ്കിൽ ഒരു 70% കൊത്തുകൂടലുണ്ടാവില്ല. പിന്നെ ഒരു ബാക്കിയുള്ളതിനാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ചുണ്ണാമ്പ് വെള്ളം കലക്കി കൊടുക്കുന്നത്, നീറ്റിയോടൊക്കെ കലക്കിയിട്ടുള്ളത്. നമ്മുടെ ഫാം സ്ഥിതി ചെയ്യുന്നത് ഷൊർണൂരിൻ്റെ അടുത്ത് ചെറുതുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 4 ഫാമാണുള്ളത്. ഒന്ന് ചെറുതുരുത്തിയിലുണ്ട്, പിന്നെ ഒരെണ്ണം തലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്, പിന്നെ കറുകപുത്തൂരുണ്ട്, പിന്നെ അതുപോലെ തന്നെ പട്ടാമ്പി കൊപ്പം എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. പിന്നെ നമ്മുടെ മെയിനായിട്ട് നമ്മൾ ബ്രോയിലർ കോഴിയുണ്ട്, നാടൻ കോഴിയുണ്ട്, കൂടുതലും ബ്രോയിലർ കോഴിയാണ്. പിന്നെ ഒരു 10-2000 എണ്ണം നാടൻ കോഴി ഉണ്ടായിരിക്കും. നാടൻ കോഴി ബ്രോയിലർ കോഴി വളർത്തുന്നതിനേക്കാളും ഒന്നും കൂടി മെച്ചം എനിക്ക് തോന്നുന്നത് നാടൻ കോഴിയാണ്. പിന്നെ നാടൻ കോഴി അധികം നമുക്ക് ചികിത്സയും കാര്യങ്ങളൊന്നും വേണ്ട. ഓൾറെഡി അവർക്ക് തന്നെ എല്ലാ പ്രതിരോധ ശേഷിയുള്ളത് കൊണ്ട് നാടൻ കോഴിയായിരിക്കും ഒന്നും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു.